സിപിഎമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കുന്നതാരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ പറ്റി ചെന്നിത്തല വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചതാണെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ തെളിവ് നിരത്തി പ്രതിപക്ഷ നേതാവ്. ഇത് ചെന്നിത്തല തട്ടിക്കൂട്ടിയ തെളിവാണെന്ന് ഇനി പറയാൻ വരരുത്. കാരണം IIMലെ വിദഗ്ധരെ ഇറക്കിയാണ് ചെന്നിത്തല ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെ 27,533 ഇരട്ട വോട്ടുകളുടെ വിവരമാണ് ചെന്നിത്തല കണ്ടെത്തിയിരിക്കുന്നത്. 7 മണ്ഡലങ്ങളിലെ കള്ളവോട്ട് സംബന്ധിച്ച തെളിവുകളാണ് വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. എന്നാൽ ഇതിന് ചെന്നിത്തലയെ സഹായിച്ചത് IIMലെ വിദഗ്ധരാണ്. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ പ്രത്യേക സോഫ്റ്റ്വെയർ തയ്യാറാക്കി പരിശോധന നടത്തിയത്. പേര്, ഫോട്ടോ, തിരിച്ചറിയൽ കാർഡ്, വിലാസം, ബന്ധുത്വം എന്നിങ്ങനെ എല്ലാ സാമ്യങ്ങളും കണ്ടെത്തുന്ന സാങ്കേതിക സംവിധാനമാണ് ഉപയോഗിച്ചത്. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും സംഘടിതമായി വ്യാജ വോട്ടർമാരെ ചേർത്തതിൽ ഗൂഢാലോചനയുണ്ടെന്നും മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം കള്ളവോട്ടുകൾ നീക്കിയ ശേഷമേ തിരഞ്ഞെടുപ്പ് നടത്താവൂ എന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഒരു മണ്ഡലത്തിൽ തന്നെ ഒരേ വ്യക്തിയെ 4-5 തവണ പേര് ചേർത്തിരിക്കുകയാണ്. ഒരേ വിലാസവും ഫോട്ടോയും ഉപയോഗിച്ചാണ് മിക്കയിടത്തും ഇത് ചെയ്തത്. ചിലയിടത്ത് ഫോട്ടോയിലും വിലാസത്തിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒരേ വ്യക്തിക്ക് ഒരേ മണ്ഡലത്തിൽ തന്നെ നിരവധി തിരിച്ചറിയൽ കാർഡുകളും നൽകി. ഉദുമ എന്ന മണ്ഡലത്തിൽ കുമാരി എന്ന വോട്ടർ ഒരേ പേരിലും വിലാസത്തിലും 5 തവണയാണ് പേര് ചേർത്തത്. കഴക്കൂട്ടത്ത് മാത്രം ഇത്തരത്തിൽ 4,506 കള്ള വോട്ടർമാരെയാണ് കണ്ടെത്തിയത്. കൊല്ലം 2,534, തൃക്കരിപ്പൂർ 1,436, കൊയിലാണ്ടി 4,611, നാദാപുരം 6,771, കൂത്തുപറമ്പ് 3,525, അമ്പലപ്പുഴ 4,750 എന്നിങ്ങനെയാണ് കള്ള വോട്ടർമാരുടെ എണ്ണം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തുവെന്ന ഗുരുതര ആരോപണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ഇടതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കള്ളവോട്ടിന് കണ്ണടയ്ക്കുന്നുവെന്ന ആരോപണവും ചെന്നിത്തല ഉയർത്തിയിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ അടക്കം നടക്കുന്നത് CPMന്റെ കള്ളവോട്ട് സമ്പ്രദായമാണ്. പാർട്ടിയെ പേടിച്ച് CPMന് വോട്ട് ചെയ്യേണ്ടി വരുന്ന ഗ്രാമങ്ങൾ വരെ കേരളത്തിലുണ്ട്. ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഗുണ്ടായിസം കാട്ടുന്നവരാണ് CPM. അത്തരത്തിൽ കാണിക്കുന്നവർ കള്ളവോട്ടിന് തന്ത്രം മെനയില്ലേ? ഒരാളുടെ പേരിൽ തന്നെ 5-6 തവണ വരെ വോട്ട് ചെയ്യും. ഇത്തവണ സർക്കാർ വിവാദത്തിന് നടുവിലായതുകൊണ്ട് തന്നെ കള്ളവോട്ടിന് സാധ്യത കൂടുതലുമാണ്. എന്തായാലും CPMഉം സർക്കാരും എന്ത് കള്ളത്തരം കാണിച്ചാലും അത് കയ്യോടെ പിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇത്തവണ കള്ളവോട്ടിലെ കള്ളത്തരവും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. സർക്കാരിനും മുഖ്യനും എന്നും പാര ചെന്നിത്തല തന്നെയാണ്. സർക്കാരിന്റെ അഴിമതി കരാറുകളും പദ്ധതികളും വലിച്ചു പുറത്തിടുന്ന പ്രതിപക്ഷ നേതാവ് കള്ളവോട്ടിന്റെ കളികളും കയ്യോടെ വലിച്ചു പുറത്തിട്ടു. കോൺഗ്രസ് അനുഭാവികളുടെ പേരിൽ വരെ കള്ളവോട്ട് CPMന്റെ വെട്ടിയിലേക്ക്. ഒരാരോപണം ഉന്നയിച്ചിട്ട് രമേശ് ചെന്നിത്തല കയ്യും കെട്ടി നോക്കി നിന്നില്ല. തെളിവ് സഹിതം കൃത്രിമം പുറത്തേക്ക് വലിച്ചിട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉണ്ട്. ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന സർക്കാരിന്റെ മുഖം മൂടി പലപ്പോഴും പ്രതിപക്ഷ നേതാവ് വലിച്ചു കീറിയിട്ടുണ്ട്. മന്ത്രിമന്ദിരങ്ങളിൽ, സെക്രട്ടേറിയറ്റിലെ ഉന്നതമായ ഓഫീസ് മുറികളിൽ, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിദേശ യാത്രകളിൽ എന്തിനു പറയുന്നു, ഒരീച്ച പോലും അകത്തേക്ക് കയറാതെ സുരക്ഷയൊരുക്കിയ ക്ലിഫ് ഹൗസിൽ വരെ പ്രതിപക്ഷ നേതാവിന്റെ കണ്ണെത്തും. പാർട്ടി കൂറ് അളന്നു തൂക്കിയതിനു ശേഷം മാത്രം ഗേറ്റിലെ കാവൽക്കാരായ പോലീസുകാരെ മുതൽ അടുക്കളയിലെ പാചകക്കാരനെ വരെ നിയമിക്കുന്ന സർക്കാർ ആരും അറിയില്ലെന്ന് കരുതി അടച്ചിട്ട മുറികളിൽ തീരുമാനമെടുത്ത് ശാസ്ത്രീയമായി നടപ്പിലാക്കിയ അഴിമതി കഥകൾ അങ്ങാടിപ്പാട്ടായി മാറിയത് ചെന്നിത്തല ഒരാളുള്ളതുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.